हलो फ्रेंड्स एल कूटक बिंदु स्टेट फामिले वीडू स्वागत इन नीडियो वन इन नम्बर कंर वलिए कंर पड़वलिंग अब रूम या पर सोष निवान आ कंम या नुन परपालीयोड़ पर अगर कीटको वरादे एने कीटनाशिनीटकूटा यानि वन अब नमुक वीडियो क അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഞാൻ കുമ്പളം എങ്ങനെ നട്ട് നനച്ച് വളർത്തി എന്നുള്ളതാണ് അത് ഞാൻ കുമ്പളത്തിന്റെ വിത്ത് ഞാൻ കൃഷിഭവനിൽ നിന്ന് കൊണ്ടുവന്നു അത് ഞാൻ രാത്രി വെള്ളത്തിൽ കുതിർത്തി വെച്ചു എന്നിട്ട് രാവിലെ അത് ഞാൻ എടുത്ത് കൊണ്ടുവന്നിട്ട് ഗ്രോ ബാഗിൽ ആദ്യം ഞാൻ പോട്ടിംഗ് മിക്സ് എങ്ങനെ നിറച്ചെന്ന് പറയാം അതിനു വേണ്ടി ചകിരിച്ചോറ് കമ്പോസ്റ്റ് പിന്നെ പറയുന്നത് എല്ലുപൊടി ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് ഇത്രയും സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് മണ്ണും കൂട മിക്സ് ചെയ്തിട്ട് ഗ്രോ ബാഗിൽ നിറച്ചു ഗ്രോ ബാഗിൽ നിറച്ചിട്ട് അതിനകത്ത് ഇളകിയ മണ്ണിൽ വേണം നമ്മൾ എപ്പോഴും നടാൻ അപ്പോൾ കുമ്പളം നട്ടു നട്ട് കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ കുമ്പളം മുളച്ചു വരും മുളച്ചു വന്നു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തിനകം അതിന് 3-4 ഇല വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സൈഡിൽ നിന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം ചെറുതായിട്ട് മണ്ണൊന്ന് വേരിളകാതെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അതിനെ വെള്ളം ഒഴിച്ചാൽ മാത്രം മതി കാരണം ഓൾറെഡി നമ്മൾ എല്ലാ വളങ്ങളും അതിനകത്ത് ചേർത്തിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ വളങ്ങളോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഞാൻ അതിനെ വള്ളി വീശിയപ്പോൾ കയർ കെട്ടി കൊടുത്തു മേളിലേക്കാണ് എൻ്റെ കുമ്പളം പടത്തിയത് കാരണം ടെറസിൽ ചിലപ്പോൾ ചൂട് കാരണം അത് അവിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ മേളിലേക്കാണ് പടത്തിയത് അപ്പോൾ നമുക്ക് നമ്മുടെ കുമ്പളങ്ങ പറിക്കാനായിട്ടുള്ള ഇതാണ് നമ്മുടെ കുമ്പളങ്ങ കണ്ടോ ഈ കുമ്പളങ്ങ ഇത്രയും വലുതാകാൻ വേണ്ടി ഞാൻ വലിയ പ്രയത്നങ്ങളൊക്കെ പ്രയോഗം കാരണം ഡൽഹി പോലുള്ള സ്ഥലത്തെന്ന് പറഞ്ഞാൽ ചൂടും തണുപ്പും കണ്ടോ കുമ്പളങ്ങയുടെ വലിപ്പം നോക്കാം ഇത്രയും വലുതായി കുമ്പളങ്ങ കാരണം ഈ വെള്ള പൊടി വന്നു കഴിഞ്ഞാൽ കുമ്പളങ്ങ മൂത്തെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മളിനി ഇതിനെ പറിക്കാൻ പോവുകയാണ് കണ്ടോ ഇത് ഇത്ര ആകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി ഞാൻ എൻ്റെ കുമ്പളങ്ങ പറിക്കുകയാണ് ഇത്രയും പറിച്ചു കണ്ടോ ഇതാണ് നമ്മുടെ കുമ്പളങ്ങ കണ്ടോ ഇനിയുണ്ട് കുമ്പളങ്ങ ഇതിൽ ഇനിയും കുമ്പളങ്ങ ഇഷ്ടംപോലെ വീഴുന്നുണ്ട് പറിക്കാറായത് ഒരെണ്ണം കൂടെ കിടപ്പുണ്ട് അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന ദിവസം പറിക്കുന്നതായിരിക്കും ഇനി നമ്മുടെ ഇതൊരു പടവലിങ്ങയുണ്ട് പടവലിങ്ങ നമുക്ക് പറിക്കാൻ കിടത്തുമായിട്ട് ഇതാണ് നമ്മുടെ പടവലം അത് ഞാൻ കുഴിച്ചിട്ട് വരാതിരിക്കാൻ വേണ്ടി ചെറുതായിരുന്നൊക്കെ തന്നെ ഞാൻ പേപ്പർ കുത്തിയിട്ടിരുന്നതാണ് ഇല്ലെങ്കിൽ ഇത് ഇപ്പോൾ പുഴു കുത്തിപ്പോയി ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരെണ്ണം ഇതുപോലെ പേപ്പർ കുത്തിയിടാൻ താമസിച്ചപ്പോഴത്തേക്ക് അത് അങ്ങ് പുഴു കുത്തിപ്പോയി കണ്ടോ അപ്പോൾ ആദ്യമേ ഇത് ചെറുതായപ്പോൾ തന്നെ ഞാൻ കല്ല് കെട്ടിയിട്ടുകൊണ്ട് അത് വളഞ്ഞൊന്നും പോകാതെ നേരെ എനിക്ക് കിട്ടി കണ്ടോ ഡൽഹിയിലൊക്കെ ഇങ്ങനൊരു പടവലിങ്ങണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലൊരു സന്തോഷം വേറെ ഇല്ല നിങ്ങളും ഇതൊക്കെ ചെയ്യണം അതിനു വേണ്ടി ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് കാരണം എല്ലാവരും ചെയ്താൽ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാൻ പറ്റും ഇതേ കട്ട് ചെയ്തു ഇനി ഈ കല്ലിനെ നമുക്ക് അങ്ങ് ഊരി വയ്ക്കാം ഇനി അടുത്ത പടവലിങ്ങ ഉണ്ടാകുമ്പോൾ കേട്ടോ അത് ഇതേ നമ്മുടെ ഇണ്ട വഴുതനയാണ് ഇത് കണ്ടോ ഇതിൽ രണ്ട് കായുണ്ടായി ഇതും പറിക്കാറായി കിടക്കുകയാണ് അതും ഞാൻ ഇന്ന് പറിക്കുകയാണ് ഇതേ ഒരെണ്ണം രണ്ടാവൻ ഇവിടെ ഒളിച്ചു കിടക്കുന്നത് കണ്ടോ കണ്ടല്ലോ എല്ലാവരും ഇതേ ഇതാണ് രണ്ടാമത് രണ്ട് വഴുതനങ്ങ അതെ രണ്ട് വഴുതനങ്ങ നമ്മൾ പറിച്ചു ഈ വഴുതനയിൽ വെള്ളീച്ചയുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ടാവും കേട്ടോ ഈ ഇലയുടെ അടിയിലൊക്കെ ഇങ്ങനെ വെള്ളീച്ച വന്നിരുന്നിട്ട് ഇല ഇങ്ങനെ ആയിപ്പോകും അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞാൽ ഈ വെളുത്തുള്ളി അരച്ച് കലക്കിയിട്ട് വെളുത്തുള്ളി അരച്ച് കലക്കി സോപ്പും കൂടെ കലക്കിയിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ഞാൻ സ്പ്രേയറിനകത്ത് ഒഴിച്ചിട്ട് അത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളീച്ചയുടെ ശല്യം നമുക്ക് കുറേയൊക്കെ ഒഴിവാക്കാൻ പറ്റും തീർത്തും അങ്ങ് മാറില്ല എന്നാലും കുറേയൊക്കെ നമുക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റും എങ്കിലേ വഴുതന നമുക്ക് ഉണ്ടായി കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ വഴുതന പെട്ടെന്ന് കീടങ്ങൾ വരും നിങ്ങളെല്ലാവർക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം ഞാൻ പറഞ്ഞു തരാം നമുക്ക് ഒരു കുമ്പളങ്ങയും കൂടി ഇവിടെ ഞാൻ കവർ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാനത് നോക്കുമ്പം അതിൽ കൊടുക്കുന്നുണ്ട് അത് ഇത്തിരി പൊക്കത്തിലാണ് കിടക്കുന്നത് അതുകൊണ്ട് എനിക്കിതിൻ്റെ മുകളിൽ കയറാതെ അത് പറിക്കാൻ പറ്റില്ല ഞാൻ കവർ കെട്ടിയിട്ടിട്ടും ഇതിൽ പുഴുക്കിട്ട് വന്നു അത് പാടി തുടങ്ങി അത് പാഴിച്ചു നോക്ക് ഇങ്ങനെയാണ് കണ്ടോ ഇതിൻ്റെ പുഴു കയറുന്നുള്ളതേ കണ്ടോ ഇതിൻ്റെ തുള കണ്ടോ ഇതാണ് ഇതിന് കുഴപ്പം നമ്മൾ ശരിക്കും ഇതിനെ നല്ലോണം നോക്കിയില്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് നമുക്ക് ഭയങ്കര പാടാണ് പരിപാലിച്ചെടുക്കാൻ വേണ്ടി കണ്ടോ പുഴുവായി ഇത് വലുതായി വന്ന കുമ്പളന്ന് ഇതിൽ ചെയ്ത് കണ്ടോ കണ്ടോ ഇങ്ങനെ ഈ പുഴുക്കുത്ത് കുമ്പളത്തെ വീഴാതിരിക്കാൻ വേണ്ടി
കുമ്പളങ്ങയുണ്ടായി പൂ വിരിഞ്ഞ് പോയി ചെറിയ കായയായി കിടക്കുമ്പോൾ തന്നെ നമ്മൾ കവർ കെട്ടിയിട്ട് കൊടുക്കണം ഇത് എങ്ങനെ പറ്റീന്ന് എനിക്ക് തന്നെ അറിയില്ല കവർ കെട്ടിയിട്ട് നന്നിട്ട് പുഴു കയറി കവർ കെട്ടിയിട്ട് കൊടുക്കണം അപ്പോൾ ഇതിൽ ഈച്ച വന്നിരിക്കില്ല ഈച്ച വന്നിരിക്കുമ്പോഴാണ് ഇങ്ങനെ കുത്തുണ്ടാക്കിയിട്ട് ഇതിങ്ങനെ പുഴുവായിട്ട് മാറുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി ഇതുപോലുള്ള പച്ചക്കറി സംബന്ധമായ വിശേഷങ്ങളുമായി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഇതിനെപ്പറ്റി പച്ചക്കറി നടുന്നതിനെപ്പറ്റിയോ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ വിത്തുകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ ഒക്കെ ഞാനുമായിട്ട് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അത് ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും നമസ്കാരം